ഇന്നത്തെ ക്ലാസ് വിവിധ തരത്തിലുള്ള ഹെയർ ബാൻഡുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: സാറ്റിൻ റിബൺ, ഹെയർ ബാൻഡ്, ഹാഫ് ബീഡ്, ഒട്ടിച്ച് ചേർക്കാനുള്ളതാണ് ഹാഫ് ബീഡ്, പിന്നെ ഗ്ലൂഗൺ, ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഹെയർ ബാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് 4 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ഉപയോഗിച്ചാണ്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാറ്റിൻ റിബണെ, ഇങ്ങനെ ഇരിക്കുന്ന സാറ്റിൻ റിബണെ ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചു. മടക്കി വെച്ചതിന് ശേഷം ഈ സാറ്റിൻ റിബണെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കിയതിന് ശേഷം, ഇങ്ങനെ മടക്കിയാൽ മാത്രം മതി, ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കും. കയറ്റി വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് നമുക്ക് പിടിക്കാം. ഇതിന് ഇങ്ങോട്ടേക്ക് വലിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വലിച്ചു കൊടുക്കാം, ഈ റിബൺ മാത്രം. ഇങ്ങനെ വലിച്ചു കൊടുത്തു, ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് ഈ റിബണെ ഇങ്ങനെ മടക്കണം. മടക്കേണ്ട രീതി ഒന്നുകൂടെയും കണ്ടോ നിങ്ങൾ? ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഈ റിബണെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വയ്ക്കുക. ഇങ്ങനെ കയറ്റി വെച്ചു. കയറ്റി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഇച്ചിരി പൊക്കി നിർത്തണം. ഇതിനെ ഇങ്ങനെ നമ്മൾ വലിച്ചു. ഇനി ഇതിനെ നമ്മൾ മടക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചു. വീണ്ടും ഇതിനകത്ത് വലിച്ചു. ഇതിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇച്ചിരി നീളം ഇതിന് കൂടുതലുണ്ട്, ഇത്ര നീളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നമ്മൾ വലിച്ചു വെച്ചു. വലിച്ചു വെച്ചിട്ട് വീണ്ടും ഇതിന് ഇങ്ങനെയാണ് സാറ്റിൻ റിബണൊക്കെ എടുക്കുന്നത്. ഇതിന് ഇങ്ങനെയാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചു. കയറ്റി വെച്ചിട്ട് ഇത് ഉണ്ടാക്കി തീർന്നു. ഹെയർ ബാൻഡിൻ്റെ ഏകദേശം വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെയ്തു വന്നപ്പോൾ നീളം തികഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊരു സ്റ്റാപ്ലെയറൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നിർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ നിർത്തി. ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാറ്റിൻ റിബൺ ഹെയർ ബാൻഡിനകത്തേക്ക് ചുറ്റിക്കൊടുക്കാം.
ഈ സ്റ്റിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിലരുടെയൊക്കെ കയ്യിൽ ഈ സ്റ്റിക്കും ഗണ്ണും ഉണ്ടാകും. പക്ഷേ മിക്ക കുട്ടികളുടെയും കയ്യിൽ ഈ ഗ്ലൂഗൺ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പോളിയോ സ്റ്റിക്ക് മെഴുകുതിരിയുടെ വെട്ടത്തിൽ കത്തിച്ചുകൊണ്ടാണ്. പോളിയോ സ്റ്റിക്ക് മെഴുകുതിരിയിൽ ഉരുക്കിക്കൊണ്ടാണ് സാറ്റിർബൺ ഇതിനകത്തേക്ക് ചുറ്റുന്നത്. നമുക്ക് എങ്ങനെയാണ് ചുറ്റുന്നത് എന്ന് നോക്കാം. കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, വളരെ പെട്ടെന്ന് കൈ പൊള്ളുന്നതാണ്. സാറ്ററബിൻ്റെ വീതി കുറവാണ്, അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ടേ? അപ്പം അതുകൊണ്ട് വീതി കുറവായതുകൊണ്ട് രണ്ടും കൂടെ നമുക്ക് ചേർത്തുനിന്ന് ഒട്ടിച്ചു നോക്കാം. ഹെയർ ബാൻഡ് സാറ്ററബൺ നമ്മൾ മുഴുവനായിട്ടും ചുറ്റിയിട്ടുണ്ട്. ഈ സാറ്ററബൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു വീതി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് ചുറ്റേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ചുറ്റിയിട്ട് നമുക്കിതവിടെ വയ്ക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഒട്ടിച്ച് അവസാനിക്കേണ്ടതെന്നും കൂടി കാണിച്ചു തരാം നമുക്ക്. ഈ ഗ്ലൂഗൺ കത്തിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയാണ് ഇത് എടുക്കാമോളൂ. അത് നിങ്ങളുടെ കയ്യിലേക്ക് അത് ഉരുകി ചാടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേർ ഈ ഗ്ലൂഗൺ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇത് വിളക്കിനെ കത്തിക്കുമ്പോഴേ ഒരു കളർ വ്യത്യാസം ഉണ്ട്. നമുക്ക് അധികമുള്ളത് ളഞ്ഞു. ഇനി നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് ഒപ്പം വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഗ്ലൂഗൺ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കറക്കി കറക്കിയാണ് ഗ്ലൂഗൺ എടുക്കാൻ പോകുന്നത്.
ഇതിൽ ഹാഫ് ബീഡ് വെള്ള കളറാണ്. ഇതെങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാൻ സാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. ഇതാണ് സ്റ്റോൺ ഒട്ടിക്കാനായിട്ട്, മുത്തുകളും സ്റ്റോണുകളും ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പശ ഇതല്ലാതെ വേറെ എന്ത് പശ ഉപയോഗിച്ച് ഒട്ടിച്ചാലും ഇത് പറഞ്ഞു പോരും. ഹാഫ് ബീഡ് ഉപയോഗിച്ച് ഹെയർ ബാൻഡ് മുഴുവനായിട്ടും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ. സാറ്റിൻ റിബൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്നാമത്തെ ഐറ്റം സാറ്റിൻ റിബൺ തന്നെയാണ്. ഇത് 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ആണ്. അടുത്തത് ഗ്രീൻ കളറാണ്. ഇത് നമുക്ക് ഇലയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് വീതിയുള്ള സാറ്റ് റിബൺ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള റിബൺ ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബീഡാണ്, വൈറ്റ് ബീഡാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം, മാല പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിലും മതി. അടുത്തത് ഗ്ലൂ ഗണ്ണാണ് വേണ്ടത്. ഞാൻ ഒരു പൂവ് കാണിച്ചു തന്നായിരുന്നു, ഗൺ ഇല്ലാതെ സ്റ്റിക്ക് കൊണ്ട് മാത്രം ചെയ്യുന്നത്. അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഗ്ലൂ ഗൺ തന്നെ എടുത്തത്. പിന്നെ വേണ്ടത് ഹെയർ ബാൻഡാണ് വേണ്ടത്. ഹെയർ ബാൻഡ് പുതിയത് ഞാൻ മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഴയ ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. പിന്നെ വേണ്ടത് ഒരു പ്ലക്കറാണ്. പ്ലക്കറ് നമുക്ക് സാറ്റ് റിബണിൻ്റെ അറ്റം പതുക്കെ ഒന്ന് ഉരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്ലക്കറ് ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് തിരിയാണ്. തിരി ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ സാറ്റ് റിബണിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. സാറ്റിൻ റിബൺ ഏകദേശം 1.5 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഇനി എടുക്കുന്ന പെറ്റൽസ് എല്ലാം 2.5 ഇഞ്ച് നീളം തന്നെ ആയിരിക്കണം. ഇതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കാം. കുട്ടികൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ തന്നെയാണ് മടക്കേണ്ടത്. അതിനുശേഷം ഇതിനെ നമുക്ക് ഇങ്ങനെ പകുതിയായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പകുതിയായിട്ട് മടക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇതിനെ നേർ പകുതിയായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് മടക്കാം. അധികമുള്ളത് കുറച്ച് ഒപ്പം വരാൻ വേണ്ടി മാത്രം കത്രിക ഉപയോഗിച്ച് ഒന്ന് വെട്ടിക്കളയാം. അതിനുശേഷം തിരിയിൽ ഈ അറ്റം മാത്രം അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നുകൂടി, കുട്ടികൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇരിക്കുന്നതിന് ഒന്നുകൂടി നമുക്ക് ഈ 2 സൈഡ് മാത്രം മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി, ഇതിനെ ഇങ്ങനെയും മടക്കി. അപ്പം പെറ്റൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രസ് ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കൈ പൊള്ളില്ല. അപ്പം 5ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കൈ പൊള്ളിക്കരുത്. വീണ്ടും വീണ്ടും പറയുകയാണ്. ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പെറ്റലും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. മുറിച്ചെടുത്തു. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല വശവും ചീത്ത വശവും ഉണ്ട്, നമുക്ക് ഇങ്ങനെയാണ് മടക്കേണ്ടത്.
വെക്കുന്നതിന് ശേഷം ഇവിടെ പിടിച്ചുകൊണ്ട് കറക്റ്റ് പകുതിയായിട്ട് മടക്കി, എന്നിട്ട് കറക്റ്റ് പാതിയായിട്ട് ഇങ്ങനെ മടക്കുക. അതിനുശേഷം തിരിയുടെ വെട്ടത്തിൽ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക, ഇങ്ങനെ മടക്കുക രണ്ട് സൈഡ്. അപ്പോൾ ഇത് ശരിക്കും നല്ല കെറ്റിലായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് കെറ്റില് ഇരിക്കുന്നത്. ഇത്രയും പെറ്റില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒന്ന് കൂട്ടി ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സൈഡിൽ ഇവിടെയാണ് ഗ്ലൂ തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചു, വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഓരോ ബീഡ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബീഡ് ഉപയോഗിക്കാം. ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ ഷോ ബട്ടൺ വെച്ചാലും ഭംഗി തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരെണ്ണം മാത്രമായിട്ട് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ പിടിപ്പിക്കാം, അത് കുഴപ്പമില്ല. നമുക്ക് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം കയറ്റി വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ രണ്ടടക്കായിട്ട് ഫ്ലവർ വരുന്നതാണ്. ഇത് ഒരെണ്ണം, പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ബീഡ്. ഹോള് സൈഡിലോട്ട് പോകട്ടെ. ഇങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. ഒരെണ്ണം വേണ്ടവർ ഒരെണ്ണം വെക്കുക, ഇങ്ങനെ വേണമെന്നുള്ളവർ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇത് തീരെ വണ്ണം കുറഞ്ഞ സാറ്റർ റിബൺ ആണ്. ഇത് ഒരു അര ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട്, അപ്പോൾ ഇനി വീതി ഉള്ളതില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെറ്റിലുണ്ടാക്കിയതുപോലെ തന്നെ നമ്മൾ, ഇത് ചീത്തവശമാണ്, ഇതാണ് ഇതിൻ്റെ നല്ല വശം. അപ്പം നല്ല വശമാണ് പുറത്തേക്ക് ഇങ്ങനെ വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത്. അതിനുശേഷം നമ്മൾ ഇത് മടക്കുന്നു. മടക്കിയതിന് ശേഷം തിരിയുടെ വെട്ടത്തിൽ നമ്മളിത് ഉരുക്കി കൊടുക്കാം. ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഫ്ലവറിലേക്ക് വെക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെക്കാനായിട്ട് അടിയിൽ ഗ്ലൂ തൂക്കുക. അതിനുശേഷം വീതി ഉള്ള സാറ്റർ റിബൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ഇത് വേറൊരെണ്ണം സാറ്റർ റിബൺ എല്ലാം ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വെക്കാനാണ്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നമ്മൾ ഫ്ലവർ അറേഞ്ച് ചെയ്തതുപോലെ തന്നെ മൂന്നെണ്ണം ആദ്യം ഒട്ടിച്ചു വെച്ചു, അതിൻ്റെ മുകളിലേക്ക് രണ്ടെണ്ണം ഒട്ടിച്ചു, അതിൻ്റെ മുകളിൽ ഒരെണ്ണം ഒട്ടിച്ചു. സാറ്റർ റിബൺ രണ്ട് സൈഡിൽ നിന്നും കൊടുത്തു. നമുക്ക് ഇത് ഒട്ടിക്കാം.
ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഹെയർ ബാൻഡിലേക്ക് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഹെയർ ബാൻഡ് ഏത് കളറും ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ ഈ സാറ്റ് റിബൺ, ഇതിപ്പോൾ ഓറഞ്ച് കളറാണ്, ഈ ഓറഞ്ച് സാറ്റ് റിബൺ നമ്മൾ ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. ഹെയർ ബാൻഡിലേക്ക് സാറ്റ് റിബൺ നമ്മൾ മുഴുവനായിട്ടും ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത സാറ്റ് റിബൺ കുറച്ച് വീതി കൂടുതൽ കുറവായിരുന്നു, അപ്പം നിങ്ങൾ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് സാറ്റ് റിബൺ എടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുറ്റിക്കഴിയും. വീതി കുറവാണെങ്കിൽ നമുക്ക് ചുറ്റുന്നതിന് നല്ല താമസമുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഇത് നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ, ഞാനിപ്പോൾ ഒരു ഈ സാറ്റ് റിബണിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, അത് മുറിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒന്നിച്ചങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അധികമുള്ളത് നമുക്ക് സൈഡ് വേണമെങ്കിൽ ഒന്ന് വെട്ടിക്കളയാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ പൂവിൻ്റെ നീളം വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പം ഇതും കൂടെ അറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ എനിക്കിത് ഇത് മാത്രം വെക്കാനായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഹെയർ ബാൻഡിനകത്തേക്ക് വെക്കാം, അതിന് ഒരു കുഴപ്പവുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചുമ്മാതി ഒന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയായിട്ട് വയ്ക്കാം. അപ്പം നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഗ്ലൂ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അടിയിൽ വെച്ചിരിക്കുന്ന സാറ്റ് റിബൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാൻ ചേർന്നൊന്ന് ഒട്ടിയിരുന്നോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഒരു സാറ്റ് റിബൺ കൊടുത്തത്. കൊടുക്കുമ്പോൾ സെയിം കളർ തന്നെ റിബൺ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, സെയിം കളർ ഒരു പീസ് തുണി കൊടുത്താലും മതി. അടുത്ത ഹെയർ ബാൻഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ഇതാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഫ്ലവർ നമ്മുടെ വീഡിയോയിൽ, ഫ്ലവർ മേക്കിംഗ് എന്ന് പറയുന്ന വീഡിയോയിൽ മൂന്നാമത്തെ ഫ്ലവറാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് നിങ്ങളൊന്ന് പോയി കാണണം, കണ്ടിട്ട് ഇതുപോലത്തെ ഫ്ലവർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇത് വലിയതായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഗോൾഡൻ കളറ് റിബൺ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് റെഡ് കളറ് സാറ്റ് റിബണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഗ്രാസാണ്, ഡ്രൈ ഗ്രാസാണിത്. നമുക്ക് ഈ കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രാസാണിത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഈ ഗ്രാസ് പല കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രീനുണ്ട്, റെഡുണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഇത് നാച്ചുറൽ കളർ തന്നെയാണ്, ഇതും ഉണ്ട്. അപ്പം ഇതിൽ നിന്നും ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ ഐഡിയ പ്രകാരമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാറ്റർ റിബൺ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി വെക്കാം, പക്ഷേ ഞാനത് ചെയ്യാതെ ഇത് വെച്ചിരിക്കുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ്. പിന്നെ ഇത് ഈ വെച്ചിരിക്കുന്നത് സാറ്റർ റിബൺ നന്നായിട്ട് പിരിച്ചു. പിന്നെ കുറേ പ്രാവശ്യം പിരിച്ചതിന് ശേഷം ചുമ്മാതെ അത് ഒന്ന് കറക്കിയിട്ടൊന്ന് വെച്ചിരിക്കുന്നത് അതാണ്. ഇത് പിപ്സാണ്, പിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് പിപ്സ് എന്ന് പറയുന്ന സാധനം. ഈ പിപ്സ് ഈ കളറാക്കിയത് നമ്മുടെ ഫാബ്രിക് പെയിൻറ് ഉണ്ടല്ലോ, ഫാബ്രിക് പെയിൻറിങ്ങിൻ്റെ റെഡ് കളർ എടുത്തിട്ട് കുറച്ച് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. അങ്ങനെയാണ് ഈ കളറായിരുന്ന പിപ്സ് ഞാൻ ഈ കളറിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ആ ഒരു ആഷ് കളർ പോലത്തെ ഉണ്ടായിരുന്നു, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു. ശരിക്കും കളർ ആവണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം
ഗ്ലൂഗൺ ഉപയോഗിച്ച് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഗ്രാസും അതുപോലെ തന്നെ അടിയിൽ നിന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് ഹെയർ ബാൻഡിനകത്തേക്ക് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലവറിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ഹെയർ ബാൻഡിൽ നിന്നും ഈ ഫ്ലവർ പറഞ്ഞു പോരാതിരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്നത് വെച്ച് നോക്കാം. മൂന്ന് ഹെയർ ബാൻഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഹെയർ ബാൻഡുണ്ട്. നമുക്കെല്ലാം കൂടെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ബാലൻസ് ഹെയർ ബാൻഡ് കാണിച്ചു തരാം. താങ്ക് യു.